നാളുകൾ നീണ്ടുനിന്ന അനിശ്ചിതത്വത്തിനൊടുവിൽ ദിലീപ് ചിത്രമായ രാമലീല തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. ലയണിന് ശേഷം ദിലീപ് നായകനായി എത്തുന്ന പൊളിറ്റിക്കൽ ത്രില്ലർ ചിത്രമായ രാമലീല തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. ചിത്രീകരണം പൂർത്തിയാക്കി റിലീസിന് തയ്യാറെടുക്കുന്നതിനിടയിലാണ് ദിലീപ് അറസ്റ്റിലായത്. പിന്നീട് ചിത്രത്തിന്റെ റിലീസും നീളുകയായിരുന്നു. പ്രയാഗ മാട്ടിനാണ് ചിത്രത്തിൽ നായികയായി എത്തിയത്. ബാലതാരമായി സിനിമയിലേക്ക് എത്തിയ പ്രയാഗ ഒരു മുറിവന്ത് പാർത്തായ എന്ന ചിത്രത്തിലൂടെയാണ് നായികയായി രംഗപ്രവേശം ചെയ്യുന്നത്. മലയാള സിനിമയിലെ ജനപ്രിയ നായകൻ ദിലീപ് തന്നെയായിരുന്നു ഈ ചിത്രം തിരഞ്ഞെടുക്കാൻ തന്നെ പ്രേരിപ്പിച്ച ഘടകമെന്ന് പ്രയാഗ മാട്ടിൻ ഒരു അഭിമുഖത്തിൽ പറഞ്ഞു. അരുൺ ഗോപി എന്ന നവാഗത സംവിധായകൻ രാമലീലയിലൂടെ മലയാള സിനിമയിലേക്ക് രംഗപ്രവേശനം ചെയ്തു. 5 വർഷത്തെ കഠിന പ്രയത്നത്തിന് ശേഷമാണ് തന്റെ കന്നി ചിത്രവുമായി സംവിധായകൻ എത്തുന്നത്. സച്ചി സേതു കൂട്ടുകെട്ടിൽ നിരവധി സിനിമകൾ പുറത്തിറങ്ങിയിരുന്നു. ചോക്ലേറ്റ്, റോബിൻഹുഡ്, മേക്കപ്പ് മാൻ തുടങ്ങി ഇരുവരും ഒരുമിച്ച് തയ്യാറാക്കിയ ചിത്രങ്ങളാണിവ. റൺ ബേബി റൺ, ചേട്ടായിസ്, അനാർക്കലി, രാമലീല, ഷെർലക് ടോംസ് തുടങ്ങിയ ചിത്രങ്ങൾക്ക് സച്ചിയാണ് തിരക്കഥൊരുക്കിയത്. രാമലീലയും ദിലീപിന്റെ ജീവിതവുമായി ബന്ധമുണ്ടോ എന്ന തരത്തിൽ നിരവധി ചോദ്യങ്ങൾ ഉയർന്നു വന്നിരുന്നു. സിനിമയിലെ ചില രംഗങ്ങൾ ദിലീപിന്റെ ജീവിതത്തിലും ആവർത്തിച്ചിരിക്കുന്നു. എന്നാൽ രാമലീലയ്ക്ക് ദിലീപിന്റെ ജീവിതവുമായി ഒരു ബന്ധവുമില്ലെന്നാണ് ഇവർ പറയുന്നത്. മാസങ്ങൾക്ക് മുൻപേ തന്നെ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങും പൂർത്തിയാക്കിയിരുന്നു. എന്തൊക്കെയായാലും ഒടുവിൽ ഏറെ വിവാദങ്ങൾക്ക് ശേഷം രാമലീല തിയേറ്ററുകളിൽ പ്രദർശനം ആരംഭിച്ചിരിക്കുന്നു. ജനപ്രിയ നായകന്റെ പതിവ് കോമഡി പരിവേഷം മാറി ഒരു സീരിയസ് കഥാപാത്രമായാണ് ദിലീപ് ഈ ചിത്രത്തിൽ എത്തിയിരിക്കുന്നത്. ചിത്രം കാണാൻ ഇന്ന് ആദ്യ ഷോയ്ക്ക് തന്നെ ദിലീപിന്റെ ഭാര്യയായ കാവ്യ മാധവനും മകൾ മീനാക്ഷിയും എത്തി. ചിത്രം കണ്ട് നല്ല ചിത്രമാണെന്നും ഏവരും ഈ ചിത്രം കാണണമെന്നും ദിലീപിന്റെ നിരപരാധം തെളിയിക്കാൻ പ്രാർത്ഥിക്കണമെന്നും കാവ്യ മാധ്യമങ്ങളോട് ആവശ്യപ്പെട്ടു. ചിത്രം കണ്ട് മനസ്സ് നിറഞ്ഞെന്നും കാവ്യ പറഞ്ഞു. മലയാളികൾ ഈ ചിത്രത്തെ ഏറ്റെടുത്തതിൽ സന്തോഷമുണ്ടെന്നും കാവ്യ പ്രതികരിച്ചു. ഇതുപോലെ ദിലീപ് ഒരിക്കൽ നിരപരാധിയാണെന്ന് തെളിയുമെന്നും കാവ്യ മാധ്യമങ്ങളോട് പറഞ്ഞു. കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ചാനൽ.